ഇനി ആശാന്റെ ഒരു ഈ കലാമണ്ഡലത്തിലേക്ക് വന്ന കാലഘട്ടം നമ്മൾ പഴയ ഇന്റർവ്യൂവിന്റെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു പോയാൽ പിന്നീട് ആശാൻ കലാമണ്ഡലത്തിലേക്ക് വന്നതും കലാമണ്ഡലത്തിലുള്ള അനുഭവങ്ങളൊക്കെ എന്ന് പറയാം. സ്വതേ തന്നെ ഞങ്ങൾക്ക് ഈ അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗം എന്നുള്ളത് പ്രതീക്ഷയുള്ള കാലമല്ല. കഥകളിക്കാരെ ഈ തെക്കന്നാട്ടില് കഥകളിക്കാർ ധാരാളം അവസരങ്ങളും സാഹചര്യങ്ങളും ഉള്ള ഒരുപാട് രംഗങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് തിരുവിതാംകൂർ പാട്. അതായത് ആലുവ മുതൽ ഇങ്ങോട്ട് തൃശ്ശൂരും കുറച്ചിപ്പുറം മുതൽ തെക്കന്നാട് വരെ കന്യാകുമാരി വരെ ധാരാളം ധാരാളം പരിപാടികൾ ഉണ്ടാവാറുണ്ട്. അപ്പോ ഒരു പിടിച്ചു കെട്ടിയ ഒരു ഉദ്യോഗത്തിൽ പോയിരിക്കുന്നത് എന്നുള്ള ആഗ്രഹം പൊതുവേ ഇല്ല. പിന്നെ കലാമണ്ഡലം പോലെ ഉറപ്പായി ഒരു സമ്പ്രദായം നിൽക്കുന്നിടത്ത് പോകുന്നതിന് പലരും ഭയം. ഇവരെയൊക്കെ തന്നെ വിളിച്ചിരുന്നു, ഓരോരുന്നെ അരിപ്പാടിനെ ഒക്കെ വിളിച്ചിരുന്നു അവന്. ഏതായാലും മങ്കൊമ്പിനെ ഒരുപ്പം മങ്കൊമ്പാണ് പോയതാക്കി. മങ്കൊമ്പാശാനയാണ് അന്ന് അത് എന്റെ ആശാന ഒരു ശകലം ഞാനായിട്ടൊന്ന് അകന്നു നിന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ഇദ്ദേഹം അത് മോഡാക്കി ഇദ്ദേഹമാണ് പോയത്. എന്റെ ഇങ്ങനെയുള്ള കാലമാണ് അവിടെ ചെന്ന് രണ്ടു കൊല്ലം കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് വേറെ എന്തൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് കളഞ്ഞേച്ച് പോന്നു. അത് കഴിഞ്ഞ് ആദ്യം വിളി തുടങ്ങി, അതിന് മുമ്പും പിടിച്ചിരുന്നു. അപ്പോ ഒന്ന് പോകാമെന്നെങ്കിൽ തോന്നി മനസ്സുണ്ട്. അതിനെന്താ ഒരുപാട് കടിയുള്ള സമയമാണ് അവിടെ ചെന്നാൽ എല്ലാം പിടിച്ചു കെട്ടി പിന്നെ നിയമം എല്ലാം മാറി. അങ്ങനെ ഞാൻ ഏതായാലും പോകാൻ തീരുമാനിച്ചു. ഞാൻ ആശാനോട് ചെന്ന് പറഞ്ഞു ശിവശങ്കരൻ നിൽക്കാത്തടത്ത് ഈ മഴ എത്ര ദിവസം നിൽക്കണമെന്നൊക്കെ ചോദിച്ചു. അതിനാൽ നമ്മളിപ്പോ ഒന്ന് വിഗ്രഹം തന്നെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ടോ അതാ പോലെ അപ്പൊ ഈ കളഞ്ഞു അത്രയും ഏതായാലും ഒരു ഇങ്ങനെ ക്ഷണിച്ചപ്പോ വേണ്ടെന്ന് വെക്കണ്ടെന്ന് തോന്നി. ആയിക്കോട്ടെ ും അങ്ങനെയാണ് കലാമണ്ഡലത്തിൽ ചെന്ന് വീണത്. എത്ര വർഷങ്ങൾ? ഒരുപാട് വർഷം ഉണ്ടായിരുന്നു. ഒമ്പത് വർഷം പത്ത് വർഷം തികഞ്ഞില്ല. തുടർന്ന് കലാമണ്ഡലത്തിനാണല്ലോ രാജശേഖരനെ പോലെയുള്ള നല്ല ഒരുപാട് പിന്നീട് കഥകളിൽ പേരെടുത്ത കുറെ ശിഷ്യന്മാരുണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. ഈ കലാമണ്ഡലം കളരിയിലെ തെക്കൻ കളരിയിലെ ഈ തെക്കൻ സമ്പ്രദായത്തിന്റെ മുൻപ് മുതലേ ഉള്ള ഈ ശീലങ്ങളും ആ സമ്പ്രദായമൊക്കെ അതുപോലെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു കലാമണ്ഡലം കളരിക്കായിട്ട്. രാജശേഖരൻ എന്നുള്ള കൈ ഉണ്ടെന്ന് അതിന്റെ അതിന്റെ രൂപം ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നു അതിന്റെ അവന്റെ കയ്യിൽ ഇതുപോലെ കമ്പ്യൂട്ടർ പോലെ ഉണ്ട്. അത് ശ്രീവേഷം കെട്ടുന്നുള്ളതേ ഉള്ളു. അവന്റെ ശിഷ്യന്മാരല്ലേ ഇപ്പൊ ആ രവിയൊക്കെ തന്നെ നിന്റെ നായക വേഷം കാണാനും കിട്ടുന്നില്ല. കളരിയിലെ കാര്യങ്ങൾക്ക് അവൻ എല്ലാം അവന്റെ കയ്യിലുണ്ട്. മറ്റേ പ്രസംഗനൊക്കെ കുറച്ചു കാലം അവിടെ ഇവിടെ നടന്ന് കാടി വരെ അങ്ങ് പോയി പിന്നെ കഴിച്ചു കൂട്ടാമെന്നുള്ളതായിരുന്നു. രാജശേഖരന്റെ കയ്യിൽ ഉള്ളു പൂർണ്ണമായിട്ട് അതിന്റെ തെക്കൻ കളരിയുടെ ഇനിയുള്ളത്. അതിനകത്ത് പിന്തുണ ലവിയൊക്കെ അത് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മറ്റൊന്ന് ചോദിച്ചത് പണ്ട് മുതലേ ആശാൻ സമ്പ്രദായത്തിൽ ശീലിച്ച കളരിയുടെ രീതികൾ ഉണ്ടായിരുന്നല്ലോ രാവിലെ മുതലുള്ള ഈ പഠിപ്പിക്കുന്ന രീതിയൊക്കെ അതൊക്കെ കലാമണ്ഡലത്ത് പാലിക്കാൻ കഴിഞ്ഞിരുന്നോ? കളരി കാര്യമുണ്ട് ഞങ്ങൾ ഗുരുകുലമല്ലേ. അത് ഒരു മറ്റൊന്നൊരു ഒരു സ്കൂളാണ് അവിടുത്തെ നിയമമനുസരിച്ചല്ലേ അവിടെ പോകും കുട്ടികളെ. അത് അവരെ അതാതിന്റെ സമയങ്ങളിൽ ഓരോന്നിനും വേറെ ഉണ്ട്. സ്കൂളിൽ പഠിക്കണം, സാഹിത്യത്തിന് ഓടണം, അതിന്റെ ഇടയ്ക്ക് കഥകളിലേക്ക് കിട്ടുന്ന സമയം അത് ചെയ്യുക. അങ്ങനെ പറ്റും അവിടെ കഥകളിക്ക് യോജിച്ചതാണ്. കലാമണ്ഡലം വിട്ടു പറഞ്ഞാൽ സത്യത്തിൽ കഥകളിക്ക് എന്താ യോജിച്ചത്? പഴയ ആ രീതി ആയിരുന്നു അതോ ഇത്തരത്തിലുള്ള ഒരു പഴയ രീതി നല്ലതായിരുന്നു. പക്ഷെ ഇന്ന് അതിന് ആരെയും കിട്ടുന്നില്ല. അങ്ങനെ ക്ഷമയുള്ള കാലമല്ല. കുട്ടികളെ അങ്ങനെ അതിനുവേണ്ടി കളയാൻ തയ്യാറല്ല രക്ഷാകർത്താക്കള്. ഇതങ്ങ് കളയുകയാണല്ലോ. അതുങ്ങളങ്ങ് നേരെയായി വരുന്നത് വന്നു വലുതാകുമ്പോഴില്ല അവരെ ഇങ്ങനെ നിങ്ങൾ പോരുന്നതൊക്കെ വീട്ടുകാരങ്ങ് അങ്ങ് കളയുന്ന കുട്ടിക്ക് കുട്ടിയെ നേരെയായിട്ട് എടുക്കാതെ കാണണല്ലോ അശാന്മാരുടെ ജോലി. അല്ലാതെ ഇന്ന് അതിനൊന്നും കുട്ടികളെ ആരും രക്ഷാകർത്താക്കൾ ഇന്നത്തെ രീതിക്ക് അത് നടക്കില്ല. ഞങ്ങളൊക്കെ തന്നെ കലയോ ആർത്തുകൊണ്ടല്ലയോ ഗുരുകുലത്തിലെ എന്തെല്ലാം കയ്പും മധുരവും ഒക്കെ മാറി മാറി വരും. ഇതെല്ലാം തരണം ചെയ്ത് പോകുന്നത് കലയോടുള്ള പണം കൊണ്ടാണ്. അല്ലെങ്കിൽ പത്ത് ദിവസം നിൽക്കില്ല ചെങ്ങന്നൂരാശാന്റെ വീട്ടിലൊരു കുട്ടി.
ഞാൻ 12 വർഷം നിന്നു. ആ കണ്ണമാരൊക്കെ 6 മാസം ഒരു കൊല്ലം കഴിയേണ്ട സ്ഥലമില്ലായിരുന്നു. അവിടുത്തെ സാഹചര്യം സ്ഥലം അധ്യാപകമൊന്നുമല്ല, കുടുംബത്തെ സാഹചര്യം, പെണ്ണുങ്ങളുടെ ഭരണം, അതിന്റെ ഇടയിൽ എല്ലാം ചെയ്യണം. നമ്മളെല്ലാ ജോലിയും ചെയ്യണം, എല്ലാ തരത്തിലും നമുക്ക് ആണുങ്ങൾക്ക് ചെയ്യാൻ വയ്യാത്താണെന്നൊക്കെ തോന്നുന്നതൊക്കെ കാണും. നമ്മളെ ഓരോരുത്തരുടെ രീതിയിലേ അതൊന്നും ബാധകമല്ല. എന്തായാലും അതിനൊക്കെ അങ്ങ് വഴങ്ങിക്കൂടുക. അവരുടെ പ്രീതി ഉണ്ടെങ്കിൽ ആചാരം നമ്മളെ അവിടെ നിർത്താനും. അപ്പൊ കുടുംബത്തെ സകല കാര്യത്തിനും നമ്മൾ മുമ്പിട്ട് നിൽക്കണം. അതിന്റെ ഇടയ്ക്ക് ആയിരിക്കും ആചാരം എന്തെങ്കിലും പഠിപ്പിക്കാൻ പിടിച്ചിരുന്നേ. പ്രൈവറ്റായിട്ട് പിടിച്ചിരുത്തിയെന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോ അവരെ നമ്മ വിളിച്ചാൽ അവരുടെ ആശാൻ പറഞ്ഞോളും, പൊക്കോ പൊക്കോ പൊക്കോ. ഇല്ലെങ്കിൽ അവിടെ ശരീരമുണ്ടോ? ഇങ്ങനെയാണ് ഞങ്ങളെ കടലിലെ സ്ഥാനം. അങ്ങനെയൊക്കെ ഇന്ന് ആരെ കിട്ടും? പിന്നെ കലാമണ്ഡലത്തിന് ശേഷം ആശാൻ കലാഭാരതി സ്ഥാപിക്കുകയും അവിടേക്ക് ആശാനായിട്ട് വരികയൊക്കെ ചെയ്യുന്ന ഒരു ചോദ്യം ഞാൻ എന്നോട് പറഞ്ഞു, കലാമണ്ഡലത്തിൽ നിന്ന് ആശാന്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? ഇപ്പൊ തെക്കൻ വാലി ഉണ്ടായിരുന്നു, അവിടെ കലാമണ്ഡലം സ്റ്റൈൽ ഉണ്ടായിരുന്നു, അത് തമ്മിലുള്ള വല്ല പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവിടുത്തെ എക്സ്പീരിയൻസ്, അവിടുത്തെ അനുഭവങ്ങൾ? അവിടുത്തെ അനുഭവങ്ങള് എന്നെ സംബന്ധിച്ച് പ്രത്യേകത ഒന്നുമില്ല. അവിടെ എന്തൊക്കെ എന്റെ ബഹുമാനായിട്ട് സ്നേഹമായിട്ട് തന്നെ പെരുമാറിയിരുന്നു. പിന്നെ കൂടുതലും ആ സമ്പ്രദായക്കാരിലെ കുട്ടികള്, അതിന്റെ ഇടയിൽ വേണ്ട ഈ കുട്ടികളോ അവിടെ ദോഷങ്ങളൊക്കെ ജീവിക്കാൻ, അപ്പോ അവരുടേതായ വൃത്തും ബഹളവും ഒക്കെ ഉണ്ടാവും നമുക്ക് കുട്ടികൾക്ക്. അങ്ങനെയുള്ള ശ്വാസം മുതലൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനെ തരണം ചെയ്ത് പോയി രാശിയായിരുന്നു പ്രസംഗങ്ങളൊക്കെ. അവരതിന്റെ ഇടയിൽ പിടിച്ചു നിന്നു, അവരെ ഏതായാലും പിടിച്ചു നിൽക്കാൻ പാടാ. മറ്റൊരു എന്താ ഒക്കിന്റെ ഇടയിൽ അരിഞ്ഞ ചെന്നവരല്ലേ, ആദ്യം കാണുന്ന വെള്ളത്തിന്റെ ഇടയിൽ ഒരെണ്ണം പേര് ചെന്ന് കഴിഞ്ഞ് കളിയാക്കി ഇറപ്പില്ലേ. ഇതിന്റെ ഇടയിൽ ഇല്ല, മൂന്നാല് എണ്ണാറ്റിയോ ഉണ്ട് ഈ സമ്പ്രദായം. അതിന്റെ സമ്പ്രദായത്തെ പറ്റി ആശാന്മാർക്ക് ഉണ്ട് വേണ്ടാത്ത ചുറ്റുപാടുകൾ. ആശാന്റെ പ്രവൃത്തി അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ കളരി തന്നെ പിള്ളേരെടുത്ത് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞും ആക്ഷേപം ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കും. അതും നിർവാഹന്മാരെ തന്നെ ജോലിയാണ്, ഒരു സമ്പ്രദായത്തിനെ പറ്റി ആക്ഷേപിക്കുക. ഞാൻ എന്റെ കഥയിൽ ഈ സമ്പ്രദായം ആ സമ്പ്രദായത്തെ പറ്റി പോകരുതല്ല സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ നല്ല വശങ്ങൾ നമ്മൾ മറ്റു വശത്തിനായിരുന്നു ചെയ്യുന്നു, എല്ലാം തന്നെ നല്ല വശങ്ങളുണ്ട്. അപ്പൊ അവിടുത്തെ കളിയിലൊന്നും പക്ഷെ എന്നാലും അസ്വാധീനം ഉണ്ടായിരുന്നു. ഒരിക്കലും ഞാനൊരു ഒരു വാക്ക് പറഞ്ഞായിരുന്നു വീടുകളുടെ കമ്മിറ്റിയിലെ ചൂട്ട് കമ്മിറ്റിയിലുണ്ടായിരുന്നു. അപ്പൊ കമ്മിറ്റി കൂടുപെട്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞു, ഗോവിന്ദ് ചേർന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, കലാമണ്ഡലം തന്നെ ഇത് തുടരണമെങ്കിൽ ഇവിടെ ഒരു തിരക്കം കൃഷി വീട്ടില്ല, എന്നിട്ട് പൂജ്യം ചെയ്തു പോലെ ഈ കടലിക്ക് ഒരു ചുറ്റാതെ ഉണ്ടാക്കുക, തെക്കൻ കടലിൽ അതിനകത്ത് വെച്ച് തുടർന്ന് സാധാരണ വകുപ്പ് തൃശ്ശൂരിലേക്ക് എത്താനുള്ള സൗകര്യം ഉണ്ടാക്കാന്ന് പറഞ്ഞു. വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ മറക്കുന്നത് നീ നോക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാ പറഞ്ഞു, അത്ര അസ്വാധീനമുണ്ട്, ഇതൊന്നും ബാധകമാറാതെ ഞാൻ അവിടെ പിടിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഏതാണ്ട് കലാമണ്ഡലത്തിന്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓ കലാമണ്ഡലത്തിന്റെ അനുഭവം അവിടെ നിന്ന് എവിടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അതിന്റെ ബ്രാഞ്ച് മാറ്റിയാ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു നോക്കിയതാ, നടക്കാതെ വന്നു. പിന്നെ അവിടെ തന്നെ പിടിച്ചു നിന്നു. സത്യത്തിൽ ആദ്യ വർഷം തന്നെ ഞാൻ ഒരു അരങ്ങേറ്റം ആയപ്പോ ഒരു മേളക്കാരെയൊക്കെ ഒന്ന് തന്നു. അതുവരെ എന്റെ ഒരു കമ്പും എന്റെ പാട്ടും മാത്രം ആ കുട്ടികളുടെ കടലി ആ ഒരു 6 വർഷവും അത്യാവശ്യം മേളക്കാർ വല്ലതിനൊക്കെ കിട്ടിയിരുന്നുള്ളൂ. തന്നെത്താനെ തന്നെ ചെണ്ടയുടെ ചൊല്ലും ചൊല്ലി പാട്ടും പാടി രൂപപ്പെടുത്തി എടുക്കുകയായിരുന്നു ഈ കൊച്ചുങ്ങളെ. ആദ്യത്തെ തെക്കൻ കളരിക്ക് മേളക്കാരില്ല, തെക്കൻ കളരി എന്ന് ആരെങ്കിലും അയച്ചു തരും ചിലപ്പോ. പിന്നെ നമ്പീശൻ പ്രിൻസിപ്പളായപ്പോ കുറെ കൂടെയൊക്കെ സൗകര്യമായിട്ടൊക്കെ വള്ളം മാധവനെയും വാരണാസിയൊക്കെ അങ്ങോട്ട് അയച്ചു തന്നു. പിന്നെ മഞ്ഞാടിയൻ നമ്പീശൻ കുട്ടിയൊക്കെ വന്നു. അങ്ങനെ നല്ല കളരിയായിട്ട് പിന്നെ കൊണ്ടുപോയി അവിടെ വടക്കൻ കളരിയിലെ മേളക്കാർ തന്നെ പോലെ വാസ്തവത്തിൽ. അവരെ ഞാൻ മതി, അവരെ എണ്ണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. വ്യത്യാസമുണ്ട് ഒരുപാട്, തോടയത്തിനൊക്കെ ഒരുപാട് വ്യത്യാസം, പുറപ്പാടുന്ന കുറെ വ്യത്യാസമുണ്ട്. അപ്പൊ മേളക്കാർ ഇത് പഠിക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പം കഴിവുള്ള പഠിച്ചവർക്കത് ഉൾക്കൊള്ളാൻ എളുപ്പം കഴിയും. അങ്ങനെയല്ലേ എന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അഷ്ടകലാശമൊക്കെ അവര്
അവിടെ ഉള്ളവരും അത്യാവശ്യം എന്റെ കൂടെ കൂടാറുണ്ടല്ലോ. എല്ലാവരും കൊണ്ടും പറ്റില്ല, കേശവനൊക്കെ ആയാൽ വേറെ ആളെ സഹായിക്കാൻ നിൽക്കണം. അവനുണ്ടല്ലോ അവിടെ അന്നാടി അനന്തരവനൊക്കെ ഉണ്ടല്ലോ, അവൻ ഇവിടെ ഈ മാർഗിൽ വന്നുകൊണ്ട് ഈ അണ്ണങ്ങളെല്ലാം അറിയാം. പിന്നീട് എന്തിനായിരുന്നു ഈ തൃശ്ശൂർക്ക് മാറ്റാനുള്ള ആലോചന? ആ തൃശ്ശൂരിലേക്ക് ഒരു ബ്രാഞ്ച് മാറ്റാനുള്ള ആലോചന എന്താ? അല്ല തൃശ്ശൂരേക്കല്ല, ഞാൻ വെറുതെ പറഞ്ഞത് ആശ. അവിടെ നിന്ന് ഒരു തുരങ്ക കഴിഞ്ഞ് തൃശ്ശൂരേക്ക് വിട്ടേക്കാൻ, അവരുമായിട്ടൊരു ബന്ധവും വേണ്ടല്ലോ. ഒരു സമ്പ്രദായം, ഒരു സമ്പ്രദായത്തിലെ രണ്ട് സമ്പ്രദായം ഒരെണ്ണത്തിന്റെ, കഥകളി തന്നെ അല്ലേ ഒന്ന്, അതിന്റെ രണ്ട് സമ്പ്രദായം ഒരിടത്താകുമ്പോ എങ്ങനെയായാലും അതിന്റെ പ്രയാസങ്ങൾ കുട്ടികൾക്ക് വരും, ആശാന്മാർക്കും വരും, ചിലപ്പോ കുട്ടികൾക്ക് കൂടുതൽ വരും. അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് കളിയാക്കും, ഇവരങ്ങോട്ട് കളിയാക്കും. അപ്പൊ രണ്ടുപേർക്കും ഈ സ്പർദ്ധയായ രൂപം വരികയും നമ്മളെപ്പോലെ ആകതയുള്ളവരത് അറിഞ്ഞില്ലേ പെരുമാറും. അവർക്ക് അറിവ് ആകതയില്ലാത്തവർക്ക് അത് കൊള്ളത്തില്ലടാ ഇത് കൊള്ളത്തില്ല എന്നാണ് പറയാൻ വിഷമമൊന്നുമില്ല. ആ അസ്വാധീനം കൊണ്ടൊന്ന് മാറ്റിയാൽ അമ്പലപ്പുഴ ഒരു ബ്രാഞ്ചിന് വേണ്ടി അന്ന് കമ്മിറ്റിയിലിരുന്ന ഒരു ആർ എസ് പിയുടെ ഒരാൾ അമ്പലപ്പുഴക്കാരനുണ്ടായിരുന്നു, അയാളൊക്കെ കൂടെ ശ്രമിച്ചതാ, നടക്കാതെ വന്നു. പിന്നെ കലാമണ്ഡലത്തിൽ തന്നെ അങ്ങ് സ്ഥിരമാക്കി കഴിഞ്ഞപ്പോ ഞാൻ ഈ 9 വർഷം, അതായത് മൂന്നാമത്തെ ബാച്ച് എനിക്കവിടെ ഈ കൃഷ്ണകുമാറും വിജയനുമായിരുന്നു. ഇപ്പൊ കലാമണ്ഡലത്തിലെ അധ്യാപകൻ കൃഷ്ണകുമാറല്ലേ, അവനും വിജയൻ ലണ്ടനിൽ ഒരു വല്ലാം മദാമയും കൊണ്ട് നടക്കുന്നേ വിജയനെ ബാർബറ വിജയൻ, ഇത് രണ്ടുമായിരുന്നു എന്റെ അവസാനത്തെ കുട്ടികള്. അവരെ അരങ്ങേറ്റം കഴിഞ്ഞ് ആണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത്. അരങ്ങേറ്റം കഴിഞ്ഞിട്ടാണ് പിന്നെ വടക്കൻകളരിക്ക് അവരെ കൊടുക്കുന്നത്. അവരിപ്പം വടക്കൻകളരി ആളുകളാ, പക്ഷെ ഞാൻ ആ അരങ്ങേറ്റം രണ്ടു വർഷം എന്റെ കുട്ടികളായിരുന്നു. അതിനെ അങ്ങോട്ട് നമ്പീശനോട് പറഞ്ഞു, നമ്പീശ എനിക്ക് ദൈവം വിളിച്ചു, ആശാൻ വിളിച്ചായിരുന്നു എനിക്ക്, ആശാനും കൂടെ പറഞ്ഞു വാസിയോനെഞ്ഞ് പോരൂ, ഇവിടെ ആത്മാസിയോൻ തന്നെ വേണം കളിക്കുന്ന പറഞ്ഞു. അടവുരാശ വന്ന് പോന്നതിന് ശേഷം പിന്നെ തെക്കങ്കളരിയിലെ ആചാര്യന്മാർ അപ്പൊ അവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല, ഞാൻ പോന്നു കഴിഞ്ഞ് ശിവശങ്കരപ്പിള്ള പിന്നെ വിളിച്ചു, പിന്നെ അവര് പോയി കൊറേ കാലം ഇരുന്നു. രാശേഖരനെ കൂടെ സ്ഥിരപ്പെടുത്തി, പിന്നെ അയാളുടെ കലാഭാരതിയിലേക്ക് എത്തുന്നത്. ഞാൻ അവിടെ നിന്ന് കലാഭാരതിയിലേക്ക് ഇന്ന് പോകുന്നു, നേരെ രാജിവെച്ചു രാജിവെച്ചു അല്ലെങ്കിൽ ചെറിയ പെൻഷനൊക്കെ കിട്ടിയേനായിരുന്നു. അന്ന് പിന്നെ അതിനെപ്പറ്റി പ്രതീക്ഷയൊന്നുമില്ല, എന്നാകുന്നു അഭിമാനമാണ്. വേറെ സ്ഥലത്ത് ഇതിനല്ലേ പോന്നേ, അവർ ചോദിച്ചാൽ അതിനെ മറുപടി കൊടുക്കാനൊക്കെ പോണം, അതുകൊണ്ട് രാജിവെച്ചു. മഞ്ഞാടിയാലൊക്കെ എന്നെ വഴക്ക് പറഞ്ഞായിരുന്നു, എന്ത് വാസു നേരെ ഇങ്ങനെയൊക്കെ ഭ്രാന്ത് കാണിക്കും, അരിവായിരുന്നു ഈ മഞ്ഞാടിയാർക്ക് ജീവനായിരുന്നു. അങ്ങനെയാണ് അവരിങ്ങോട്ട് പോരാൻ പറഞ്ഞു, ഞാൻ നേരെ രാജിവെച്ച് ഇവിടെ ഇടങ്ങി പോന്നു, ഇവിടെ വന്ന് ഇവിടെ കളരി തുടങ്ങി, പിന്നെ ഗവൺമെന്റ് ഇത് സ്റ്റൈഫൻഡ് ഒക്കെ കിട്ടുന്ന ഇതൊക്കെ കിട്ടി തുടങ്ങി ഗ്രാൻഡ്. അങ്ങനെ അവിടെ കുറച്ച് കാര്യമായിട്ട് കുറെ കാലം ഇങ്ങനെ ആശാനും കൂടെ ഉള്ള കാലം കളരിയൊക്കെ നടന്നിരുന്നു. ഇപ്പോഴും പ്രിൻസിപ്പൾ ഞാൻ ആയിട്ടിരിക്കുകയാണ് ഔദ്യോഗികമായിട്ട്. വേറെ അത് ഈ കലാഭാരതി സ്ഥാപിക്കുന്നതിന്റെ ആ ഒരു സമയം ഒന്ന് പറയാമോ? അന്നത്തെ കലാഭാരതി സ്ഥാപിക്കുന്നത് ആശാന് ചെങ്ങന്നൂർ ആശാന് ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കളിക്കു വരും. അപ്പോ ദേവദാസ് എന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, അയാളും കഥകളി പഠിച്ചിട്ടുണ്ട്, കുറച്ച് അയാളായതിന്റെ സ്ഥാപകൻ. അവിടെ ഒരു ഉടുപ്പട നാരാളുണ്ട്, അയാളാണ് എങ്കിലേ നായ സ്മാരക ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അകൽക്കുറിയിലെ രണ്ട് പൗരന്മാരാ, അവർക്ക് ഇങ്ങനെ അവിടെ ഒരു കളരിയൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ കൊള്ളാമെന്ന് വേറൊരു ആശാൻ അവിടെ ഇങ്ങനെ കളരിയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തില് ഈ ദാസ് എന്ന് പറഞ്ഞ ആളിനെ അദ്ദേഹം ഒരു നളൻ പഠിപ്പിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റാണ്. അത് കഴിഞ്ഞപ്പോ എന്നെ കണ്ടപ്പോ ഞങ്ങള് എന്റെ പഞ്ചായത്താണ് അവിടെ ഒരു അവിടെ ഞാൻ ചെന്ന് അവിടെ അയാളെ കൊണ്ടൊരു ബാലിവീതി രാവണനെ ഒന്ന് ചൊല്ലി അടിച്ചു. ഇതൊക്കെ കഴിഞ്ഞപ്പോ അവിടെ ഒരു കളരി നേരെയാക്കാനുള്ള മോഹം വന്നു. അങ്ങനെയാണ് ചെങ്ങന്നൂരാശാനെ സമീപിച്ച് ഒരു ദിവസം വിളിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി. അകൽക്കുടിയിൽ ആ അമ്പലത്തിൽ ഒരു നല്ലൊരു വിഷ്ണുക്ഷേത്രമുണ്ട്, ആറുണ്ട്, ഇത്തിരി ആറ് അതിന്റെ കരയായത്. അന്തരീക്ഷം നല്ലതാ, അവിടെ കളരി തുടങ്ങാനായിട്ടുള്ള ആലോചന വന്നു. ആശാനെ സമീപിച്ചു, ആശാൻ അവിടെ ചെന്നു. അങ്ങനെ
എന്റെ ചെറിയ ആരംഭമൊക്കെ ആയി. കലാ കലാഭാരതി കലാവിജയം എന്നും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. കലാവിജയം എന്ന് പേര് വിട്ട് ഒരു കളരി തുടങ്ങി. ആശാൻ ഒരു കച്ചവടം നടത്തി. അപ്പൊ ആശാൻ ഇല്ലാത്തപ്പം ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ചെന്ന് ഞാൻ ആശാന്റെ കൂടെ സഹകരിച്ച് അവിടെ നിൽക്കുന്ന രൂപത്തിലൊരു ഒരു കളരിയുടെ ഛായ അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാനായിട്ട് എങ്കക്കയുടെ അടുത്തെത്തി. എങ്കക്ക നായരുണ്ടല്ലോ, അദ്ദേഹം അന്ന് വലിയ ദോഷം കൂടാതെ നിൽക്കുന്ന കാലമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കളരി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു, അങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ പാടാ. അദ്ദേഹം എഫ് എ സി ടിയിൽ കഥകളി ഉണ്ടാക്കി വിഷമിച്ചേക്കില്ല. ഒരു കഥകളി സ്കൂളൊക്കെ നടത്തി പോകാൻ വലിയ പാടാ. ദാസനോട് പറഞ്ഞ് ഏഴുകം നരകിൽ നാരാവിളെ പോലെ ഉൾപ്പെടാത്ത ആളാ നാരാവിളെ. ആ ഇദ്ദേഹത്തിനെ പോലെയൊക്കെ ഉള്ളവരുള്ളതുകൊണ്ട് കാര്യം നടക്കും. ഒരു കാരണം അവരുടെ ഛായയുണ്ട്. ഏതായാലും അദ്ദേഹം വന്നു. അങ്ങനെ ഈ കലാഭാരതി എന്ന് പേര് തൊട്ട് അത് ട്രസ്റ്റിന്റെ കീഴിൽ വലുതായിട്ട് തന്നെ ആദ്യം തന്നെ ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നില്ല. ഈ കലാമണ്ഡലത്തിൽ നിന്ന് രാജിവെച്ച് പോരുമ്പോ, സത്യത്തിൽ അത്രയും വലിയൊരു സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ച് പോരുമ്പോഴൊരു ധൈര്യം ആശാന്റെ എന്റെ ആശാൻ പറഞ്ഞു. ഞാൻ ജോലി നോക്കിയും പരിഷം മേടിച്ചും ജീവിക്കാന്ന് വിചാരിച്ചോന്നല്ലോ. ഞാൻ അവിടെ ചെന്ന് കയറിയ കൊല്ലം തന്നെ അന്നത്തെ കാലത്ത് 4000 രൂപയുടെ നഷ്ടമുണ്ട്. ഒരു വർഷം 500 രൂപ കൊണ്ട് അവിടെ നിന്ന് ശമ്പളമുണ്ട്. കളി എത്രയും ഇവിടെയാ. അവിടുന്ന് വന്നു പറ്റാൻ പറ്റാതെ വന്നു. ആ ആകപ്പാടെ കണക്ക് കൂട്ടി വന്നപ്പോ അതിന്റെ കഴിഞ്ഞ വർഷത്തെ കാലം 4000 എന്ന് പറഞ്ഞാൽ 40000 50000 മേളിലെ അന്നത്തെ തുക വ്യത്യാസമുണ്ടേ. 60, 68, 70 കാലമാ. പിന്നെ അവിടെ പോയതില് സ്വതേ തന്നെ കഥകളിയുടെ കുറെ കാര്യങ്ങള് രൂപപ്പെടും. ആയിട്ട് വലിയ അവരുടെ സമ്പ്രദായവും ഒക്കെ ആയിട്ടും ബന്ധപ്പെടാനും ഒക്കെ കാര്യം നടന്നു. വിദേശ യാത്രകൾ കുറെ ഉണ്ടായി. അത് ഒരു വലിയ നേട്ടമായിരുന്നു. അത് കലാമണ്ഡലത്തിലാകും. പിന്നെ കലാഭാരതി ഞങ്ങള് ജർമ്മനിയിൽ ലണ്ടനിലൊക്കെ പിന്നൊന്ന് പോയി. എന്നാലും ആദ്യത്തെ പോക്കത്രയും അവിടെ ആയിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായി. പിന്നെ ആശാൻ പറഞ്ഞു കഴിഞ്ഞ് പോന്നു. ഇവിടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ പരാതി ഉണ്ടായിരുന്നു, അന്ന് ഞാൻ ചെയ്തിക്കൊള്ളൂ. എനിക്കങ്ങനെ ഭയവും ഇല്ല, അന്നും ഇല്ല, ഇന്നും ഇല്ല. കലാമണ്ഡലത്തിൽ ഇരുന്നാൽ എന്തുവാ, അവിടെ 60 വയസ്സ് വരെ, 55 വയസ്സാണ് നിയമം, 60 വയസ്സ് വരെയേ ഉള്ളു. അന്ന് പെൻഷനും ഇല്ല. അത് കഴിഞ്ഞ് എങ്ങോട്ട് പോകും? അപ്പൊ അതൊരു വലിയ കാര്യമൊന്നും അല്ലായിരുന്നു. ചില പരിഭവം സാമ്പത്തികമായി ഞെരുക്കമൊക്കെ വരുമ്പോ ദേഷ്യം വരും. അപ്പൊ അതൊക്കെ അവിടെ നിന്നൊന്നും തരാനും ഇല്ല. ഇവിടെ വന്നെങ്കിലും തരാനൊന്നും ഇല്ല. പിന്നെ ഗ്രാൻഡൊക്കെ അനുവദിച്ചു വന്നത് പിന്നെയാണ്. ഒരു 2-3 വർഷം കഴിഞ്ഞ അതും കൂടെ ആയപ്പോ എല്ലാവർക്കും പിടിക്കഴിയ കുറച്ചുകൂടെ ആയില്ലേ. പിന്നെ കളികളുണ്ട്, കളിക്കുമ്പോ ഒന്നിനെ പറ്റി അങ്ങോട്ട് ആവേശമായ ബഹളങ്ങളൊന്നുമില്ല. ജീവിതത്തിനെ പറ്റി അങ്ങനെ പരിഭ്രമമൊന്നുമില്ല. ആർത്തിയില്ല. ഇതുവരെ വലിയ ദോഷമൊന്നും തന്നിട്ടില്ല. കഥ നമ്മൾ കടന്നു പിടിച്ചു വാരിക്കൂട്ടി. അങ്ങനെ അങ്ങോട്ട് ജീവിക്കുന്നവരുണ്ട്. അവർക്കും സ്വൈരമൊന്നുമില്ല. അതിനേക്കാളൊക്കെ എത്രയോ സുഖം. മനപ്രയാസങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും ഒന്നിനോടും അങ്ങനെ അമിതമായ ആർത്തി പിടിച്ചു കെട്ടും. പിന്നെ കഥകളിയോട് ഒരു ആർത്തി വല്ലാത്ത ആർത്തിയുണ്ട്. വേഷം കെട്ടാനുള്ള ഭ്രമവും നല്ല സദസ്സിൽ വേഷം കെട്ടാനുള്ള ഭ്രമവും നല്ല കലാകാരനും വേണ്ട. അത് കഥകളി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞേ ഉള്ളൂ എന്റെ ജീവിതത്തിൽ. എനിക്കല്ല, അതാണ് എല്ലാം എന്റെ ഗുരുനാഥനാന്ന് ഞാൻ പറയുന്നു. 16 വയസ്സ് മുതൽ 17 വയസ്സ് മുതൽ ഒരു 12 വർഷം കൈ കൊണ്ട് കടന്നതല്ലയോ. സ്വഭാവ രൂപീകരണവും എല്ലാം ഗുരുനാഥന്റെ വകയല്ലേ. അതെന്റെ ഗുരുകുലത്തിനുള്ള ഗുണം. അതാ ഞാൻ മുമ്പ് ചോദിച്ച ആശാൻ, ഈ സ്വഭാവ രൂപീകരണം, ഒരു ശിഷ്യന്റെ രൂപവൽക്കരണം, അയാളുടെ മനസ്സ് സംസ്കരിച്ചെടുക്കൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഗുരു ശിഷ്യന്മാർ ഒന്നിച്ച് താമസിക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ടല്ലോ. പക്ഷെ അതേസമയം കലാമണ്ഡലം പോലെ അവിടെ ആർക്കാ അങ്ങോട്ടും ബന്ധം? ശിക്ഷനാന്ന് ജനങ്ങൾ നല്ലതെന്ന് പറയുന്നെങ്കിൽ അവന്റെ ശിക്ഷനാന്ന് പറഞ്ഞ് ഗുരുനാഥൻ കേമം പാതിക്കും.
ഒരു ഒരുത്തർക്കും ഇല്ല ആത്മാർത്ഥത. പുത്രന് തുല്യമാണ് ശിഷ്യൻ എന്നാണ്. എനിക്ക് പുത്രന് മേലെ എന്റെ ശിഷ്യൻ മേലെ അവരുടെ വളർച്ചയിൽ അതിലാണ് ഞാൻ ആനന്ദം. എന്റെ ഗുരുനാഥൻ ഒരു ദിവസം ഇരുന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരെയും കരയിച്ചിട്ടുണ്ട്. ആശാൻ ഒരു മോളയല്ലേ, അപ്പൊ ഞങ്ങൾ നാലു പേരും കൂടെ അവിടെ ഒന്ന് കൂടി അവർക്കൊക്കെ ഈ സമ്പ്രദായം ഉറപ്പില്ല എന്നെ പോലെ. ഞാൻ 12 വർഷം ആശാന്റെ കൂടെ നിന്ന് കളരി ജോലി. അവരൊക്കെ ഇടയ്ക്ക് ആശാനെ വിളിച്ച് അവിടെ കൊണ്ടുപോയി 2 മാസം പഠിച്ച് 1 മാസം പഠിച്ചെന്നൊക്കെ ഉള്ളതായിരുന്നു. നാലു പേരും അപ്പം ചരിപ്പാട്ടിന്റെ രണ്ടത്തില് ഇവർക്ക് വേണ്ടിയിട്ട് ഞാനും കലാമണ്ഡലത്തിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുക. ഇവർ ഇത് ചൊല്ലിയാട്ടം ഒരു രൂപം ആക്കിയെടുക്കാൻ കാടും മൂടുമായിട്ട് കിടക്കാതിരിക്കാൻ അങ്ങനെ കുറച്ച് ദിവസം അവിടെ 1 മാസം കൊണ്ട് അവിടെ താമസിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം രാവിലെ ഒരു കഞ്ഞി കഞ്ഞി നെയ്യൊക്കെ ഒരു കൂട്ടാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആ കഞ്ഞി കുടിക്കാൻ അങ്ങോട്ട് ഇരുന്ന് കഞ്ഞി കുടിച്ചോണ്ടിരിക്കുമ്പോൾ ആശാന്റെ ഭാര്യയോട് പറയാ, എടി എനക്ക് ആമ്മക്കളില്ലെന്ന് ആരാ പറഞ്ഞേ? നോക്ക് അലേ പുലിയെ പോലെ 4 ആമ്മക്കൾ നമുക്ക് ആണെങ്കിലും ഞങ്ങളെയൊക്കെ കുറെ നേരം കഞ്ഞി കുടിപ്പിക്കാതെ ആക്കിക്കളഞ്ഞ ആശാന്റെ ആ വാക്കൈ. ശരി, അമ്മയും കരഞ്ഞു മോളും കരഞ്ഞു. ലോകം മുഴുക്ക അംഗീകരിക്കുന്ന 4 എണ്ണമല്ലയോ ഇത്രയും പ്രതാപമായിട്ട് മക്കൾ ആമ്മക്കളെ ആക്കൊണ്ടടിയെന്ന് ചോദിച്ച ആശാന് എന്ന് പറഞ്ഞ പോലെ ശിഷ്യന്മാരുടെ വളർച്ച ഗുരുനാഥന് ഒരുപാട് ആനന്ദം കൊടുക്കുന്നതാണ്. ഉണ്ടായിരുന്നല്ലോ അവസാന സമയം വരെ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ കലാമണ്ഡലത്തിലായിരുന്നു. ആ കൂട്ടത്തില് 26 അന്ന് തെക്കൻ നാട്ടിൽ 2 കളിച്ചു പിടിച്ചു. അപ്പൊ ഈ ആശാൻ മരിക്കുന്നതിന്റെ തലേ ദിവസം അവിടെ ഒരു ആശാന്റെ ചുമതലയില് മിത്രമഠത്തില് അവിടെ ഒരു അമ്പലമുണ്ട്, അവിടെ ഒരു കളിയുണ്ട്, പട്ടാഭിഷേകമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ശിഷ്യന്മാരെല്ലാം ആശാൻ തന്നെയാണ് ക്ഷണിക്കുന്നത്. ഓ, ആ ഔദ്യോഗികമായിട്ട് ആശാന്റെ ക്ഷണനമൊക്കെ വരുന്നു. തമാശ ഉണ്ടായ എഴുത്തൊക്കെ വായിച്ചാൽ കഥകളിക്ക് വേറൊരാൾ വിളിക്കുന്ന പോലെ തന്നെയാണ് ആശാൻ എഴുതുന്നത്. അപ്പോ ഞാൻ അവിടെ എൻ്റെ ഒരു ജരാസന്ധനും ഒരു ദിവസം ഒരു നരകാസുരനും 2 വേഷവും അവിടെ കുഴുത്തറ അതും കഴിഞ്ഞ് അവരോട് നേരത്തെ പറഞ്ഞ് വേഷം കഴിഞ്ഞ അവിടെ തന്നെ ഉടനെ നടന്ന് വെളുപ്പിനെ ഉള്ള വണ്ടി കയറി ചെങ്ങന്നൂരെത്തിയപ്പോ ആശാന്റെ വീടിന്റെ അടുത്തുള്ള ഒരാളിനെ കണ്ട്. ആശാൻ ശകലം അവശതയിലാണെന്ന് പറഞ്ഞു. അവിടെ ഏതായാലും 2 മൈലോളം ഉണ്ട് നടക്കണം. അങ്ങനെ നടന്നങ്ങ് പോവും, അന്നങ്ങനെ അതൊക്കെയാണല്ലോ. അവിടെ ചെന്ന് കയറി അപ്പൊ ആശാന് ബോധമില്ലാതെ കിടക്കുക. അടുത്ത് ചെന്ന് ആശാനെ ആശാനെ എന്നൊക്കെ ശബ്ദമില്ലല്ലോ, തൊണ്ടയൊക്കെ അടച്ചിരിക്കുകയും കിടന്ന് അലറിയും പിടിച്ചു പോയി. ആശാൻ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുക. എല്ലാവരും ഇരുന്ന് വെള്ളമൊക്കെ തൊട്ട് വെറുതെ ഇരിക്കുന്നുണ്ട്. അപ്പം ആശാൻ വെച്ച കഞ്ഞി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ചെല്ലപ്പോ ചേച്ചി പറഞ്ഞ അതാ നിവാസിയ നീ ചെന്ന് ആ കഞ്ഞി നെയ്യും അവിടെ ഇരിപ്പുണ്ടെടുത്ത് കുടിക്കുന്നു. കഞ്ഞി ചൂട് കഞ്ഞി നെയ്യ് ഒഴിച്ച് കഴിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടെന്ന് ആശാന്റെ മകൾ പറഞ്ഞ്. ഞാൻ അവിടെ ചെന്ന് കൊച്ചുമോള് കഞ്ഞിയൊക്കെ തന്നു. അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആശാന്റെ അവസാന കണ്ണിയായിട്ട് തലോടിയ ഗോപി എന്നും പറഞ്ഞൊരു ശിക്ഷ്യനുണ്ട്. തമാശയാണ് ആശാനും ചുറ്റിയനും. അവൻ എവിടുന്നോ വന്ന് അവിടെ കയറി കയറി ആശാന്റെ അടുത്ത് ചെന്ന് ആശാനെ എന്തു കിടപ്പാ കിടക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് വാ വെച്ച് അവിടെ ഇട്ട് കുലുങ്ങി. അവന്റെ വാസുദേവനും വന്നു എന്ന് പറഞ്ഞു. വാസുദേവ എന്ന് രണ്ടും അവരൊക്കെ കൂടെ ഓടി വന്ന് ഞാൻ കഞ്ഞി കളഞ്ഞു വന്നു. പിന്നെ മിണ്ടിയിട്ടില്ല, ബോധം മരിച്ചൊന്നുമില്ല. പിന്നെ പഴയതുപോലെ അങ്ങായി. പിന്നെ ഞാൻ അവിടെ തന്നെ നിന്നു. അന്ന് കളി നടന്നു. എന്റെ ശ്രീരാമനാ പട്ടാഭിഷേകം രാമസൂളയുടെ ഹനുമാനും ചെല്ലപ്പിള്ളയുടെ ഭരതനും ശിവശങ്കരപ്പിള്ള ഒരു ഓപ്പറേഷനായിട്ട് അവിടെ കിട നടന്നു. കലാമണ്ഡലത്തില് അയാളെ ഇവിടെ എങ്ങാണ്ടല്ലോ വിളിക്കുന്നത്. പിന്നെ ചന്ദ്രവനെ വിളിച്ചു. ചന്ദ്രവനയുടെ പീഠം ഒക്കെ ആയിട്ട് ഇങ്ങനെ പ്രാകൃത ഒരു പട്ടാഭിഷേകം. ഇടയ്ക്കിടയ്ക്ക് ഈ നാരാവിളയൊക്കെ പോയി അവിടെ പോയി അന്തരീക്ഷം അറിഞ്ഞു വെച്ച് ഇഞ്ചി വരും. അങ്ങനെ എന്നെ കിടക്കുന്നു. എന്നെ ട്രിപ്പൊക്കെ കൊടുത്തായിരുന്നു. കളിയൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്നു. അവരെല്ലാം വേറെ ആവശ്യത്തിനൊക്കെ പോയി ശിഷ്യന്മാർ. ഞാനവിടെ തന്നെ ഇരുന്നു
അന്ന് എനിക്ക് അടുത്ത ദിവസം ഒരു കളി ഉണ്ടായിരുന്നു അന്നാണ്. അപ്പൊ ആരോ പത്രത്തിൽ കണ്ട് ഗീതാംബരൻ്റെ ഒക്കെ കൂടെ അവിടെ വന്നായിരുന്നു. ഞാൻ പിന്നെ ഗീതാംബരൻ്റെ ഒരു എഴുത്തും കൊടുത്ത് അയച്ചു. അവിടെ ചെന്ന് ഒരു പുഷ്കരനായിരുന്നു. തിരുവനന്തപുരത്ത് ഏതോ ഒരു കളിയാണ്. ആശാന്റെ മരണം വരെ അവിടെ തന്നെ ഇരുന്നു. അവസാനം ജീവൻ എന്നോടൊരുത്തം പറഞ്ഞു, ഞങ്ങളവിടെ വായിച്ചുകൊണ്ടൊക്കെ ഇരുന്ന പൊരുത്തം പറഞ്ഞാണ്ട് ആ കഴുത്തിൻ്റെ അവിടെ ഒന്ന് വിരളൊന്ന് വിളിച്ചേക്കാൻ പറ്റും. വിരളൊന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞപ്പോൾ കാണാം ചെല്ലുമ്പോൾ ചേച്ചി ഒരു ഉള്ളു വിളിക്കുന്നത് കേട്ടു. ഇത്ര ട്രിപ്പങ്ങ് നിന്നു ഇവിടെ ഇങ്ങനെ നരമ്പ് മുഴിച്ചു നിന്ന്. അത് അവസാനത്തെ പ്രയോഗമാണെന്ന് എനിക്കറിയാമോ? എന്നോട് പറഞ്ഞത് അവിടത്തെ ഈ അറിയായിട്ട് നിന്ന് വരാ കൈകൊണ്ടൊന്ന് തടവ് വെക്കാൻ പറഞ്ഞു. ഒന്ന് തടവ് കഴിഞ്ഞതും ചെല്ലുമ്പോൾ ചേച്ചിയുടെ ഉള്ളി അപ്പോഴാണ് ഞാൻ അന്തം വിട്ടത്. അപ്പൊ ജീവൻ പോയി. ആശാൻ വാസ്തവത്തിൽ ഒരു എന്താ പറയാ അത്ഭുതകരനായ വലിയ വിസ്മയമായിട്ടുള്ള നടനായിരുന്നു അന്നത്തെ കാലത്തെ സംബന്ധിച്ചോളം. ചെങ്ങന്നൂർ ആശാൻ എന്ന് പറയുന്നത് ഒരു കാലത്തിന്റെ മുഴുവൻ തന്നെയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കത്തിവേഷത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു ആശാൻ ഇപ്പൊ ചിന്തിക്കുമ്പോൾ? രഘുനാഥന്റെ കത്തിവേഷത്തെ പറ്റി ആശാന്റെ കുറച്ച് വാക്കുകൾ. ആശാന്റെ കത്തിവേഷത്തെ പറ്റി പറയാനൊന്നും പ്രത്യേകത എന്തുവാ? ഇത് തന്നെ ഇപ്പൊ എന്റെ കത്തിവേഷങ്ങൾ കാണുന്നില്ലേ? എന്റെ ഒരു ജരാസന്ധനോ ഒരു ബാണനൊക്കെ കാണുമ്പോ ആശാനെ അതിനകത്ത് പൂർണ്ണമായിട്ട് കാണാം. കുറച്ചുകൂടെ മിഴിവ് മറ്റേനുണ്ടായിരുന്നു എന്നാണ് ഓരോരുത്തർ പറയുന്നത്. എന്നാലും ഞാൻ ഇതിൽ കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ടി വിയിൽ കണ്ടപ്പോഴാണ് ചില ഭാഗമൊക്കെ ആശാനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ തന്നെ അല്ലെങ്കിൽ നമുക്കറിയാനോ കൂടുതൽ ആശാന്റെ വേഷത്തിനും ആ ഛായയുണ്ട്. ആശാന്റെ ഛായയുണ്ട് എന്റെ വേഷത്തിന്. എങ്ങനെ വന്നു എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ആശാൻ വേഷം തീർന്നിരിക്കുന്ന പോലെ എന്ന് തോന്നുന്നു. ആ ചില വേഷങ്ങൾ തീർന്ന് ഇങ്ങനെ കത്തി വേഷം തീർന്നിരുന്ന ചെങ്ങന്നൂരാശാനാണെന്ന് തന്നെ തോന്നുകൊണ്ടായിരിക്കുന്നു. ചെങ്ങന്നൂരാശാന്റെ അഭിനയത്തിന്റെ ഒരേ രൂപം അത്. ജരാസന്ധനൊക്കെ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് അന്ധം വിട്ട് നിൽക്കുന്ന ഒരു ടെങ്കവാ എന്ന് പറഞ്ഞാലുള്ള ഭാവമാണ് ആശാൻ. പിന്നെ വലിയ ആജ്ഞാശക്തിയാ രംഗത്തൊക്കെ വന്നാൽ. കണ്ണൊക്കെ അത്ര വലുതൊന്നുമല്ല, ഒരുപാടിട്ട് ഓടിക്കത്തൊന്നുമില്ല, പക്ഷെ രൂക്ഷമാണ്. ഒരാളേക്ക് ഇങ്ങോട്ട് വിളിച്ചാൽ കാണികൾ എണീച്ചു വന്നു. ദൂതനെ വിളിക്കുന്നതായിട്ടാണെങ്കിലും വരാനല്ലേ പറഞ്ഞെന്നൊന്ന് ഭാവിച്ചു കഴിഞ്ഞാൽ നേരെ ഇത് നാടകം കാണാൻ ഞങ്ങൾക്കും പേടിയാ. വാക്കല്ലാതെ കയറി വിളിച്ചടഞ്ഞാ എണീച്ച് ഏതാനും ഒക്കെ തന്നെ എണീക്കാതിരുന്നാലും പാട്. ആശാന്റെ പ്രയോഗങ്ങൾ അങ്ങനെയാ ഭയങ്കര. അത് ആരും അതിന്റെ താഴെയുണ്ട്. പക്ഷെ ഏത് വേഷക്കാരൻ വന്നാലും അതിന്റെ ആശാന്റെ താഴെയായിട്ട് അവിടെ നിൽക്കാനും അതായിരുന്നു അതിന്റെ ആ ഗൗരവം. വേറെ വേഷങ്ങൾക്ക് അനുമാനമൊക്കെ നല്ലതായിരുന്നു. കാട്ടാളൻ വേറെ പച്ച വേഷങ്ങളിൽ ഒരു ഭാഗികം മാത്രം നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. മൂന്നാം ആശാന്റെ മൂന്നിലെ ബാഹുകനൊക്കെ കണ്ടുകൊണ്ട് ചോദിക്കുകയാണ്, വേറെ ആരോടും ചോദിക്കുക, മൂന്നിലെ ബാഹുകന്റെ കാട്ടങ്ങളില്ല ഈ വനയാത്രയുടെ കാട്ടം അതെങ്ങനെയായിരുന്നു എന്ന് ഒന്ന് ഓർമ്മിക്കാൻ പറ്റും? അതായത് മാനിന്റെ പ്രസവം ഒന്നും ഒന്ന് ആടിയിരുന്നു. അന്ന് ജന്തുക്കളെല്ലാം പാഞ്ഞങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, കുഴിക്കൊക്കെ പാഞ്ഞു കയറി കാട്ടു തീ മൂടി എല്ലാം അങ്ങനെ അങ്ങ് തുടങ്ങി. എല്ലാം ഈശ്വരൻ വെച്ചതെന്നൊക്കെ പറഞ്ഞ് ആ ജാതി ഒരാട്ടമാടിയും കളയുക. പിന്നെ ഇതുപോലെ തന്നെ പോയി ചെന്ന് പിന്നെ പൂക്കളെ മേയ്ക്കുന്നവരെയോ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് ഇറങ്ങി ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോ ഈ കൊടിക്കൂറ കാണുന്നതൊക്കെ കൊടിക്കൂറ കാണുന്നതോ അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടോ? അതൊക്കെ രാജധാനിയെ അങ്ങോട്ട് കണ്ടു പോകുമല്ലോ. രാജ്യത്ത് കടന്നു കുറച്ച് സഞ്ചരിച്ചു ഓരോ വസ്തുക്കളും കണ്ടിട്ട് അതിന്റെ അതിശയത്തിൽ ഇയാൾ വീഴുമില്ല. എന്റെ കാര്യം ആലോചിച്ചാ ഇതൊക്കെ എന്താ എന്നതെ കളയും. ഞാൻ ചക്രവർത്തി ആയിരുന്നില്ലേ ഇദ്ദേഹം ചില. പക്ഷെ നമ്മളെ നാടകമല്ലേ, അപ്പോ അതിന്റെ കുറെ കാര്യങ്ങൾ കാണണമല്ല. അങ്ങനെ കണ്ടുപോവുക, അങ്ങനെ പിന്നെ കൊട്ടാരത്തിൽ ചെന്നു. അതൊക്കെ നാട്ടത്തിന്റെ സമ്പ്രദായം അതൊക്കെ അല്ലേ ഒക്കും. പിന്നെ ഗൗരവമായിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അന്തം വിട്ട് നിൽക്കില്ല. ആദ്യം അതിന്റെ അപാരത കാണിച്ചു കഴിച്ചിട്ട് ഇതിനൊക്കെ എന്താ ശാശ്വതമുണ്ടോ? എന്റെ കാര്യം ആലോചിച്ചാൽ, എന്റെ കൊട്ടാരം ആലോചിച്ചാൽ ഇതൊക്കെ എന്തുകൊണ്ട്? അതിന്റെ എത്രയോ താഴെ തന്നെ എന്നതിനെ കളയും.
അങ്ങനെയൊക്കെ കുറെ പ്രകൃതമാണ്. ആശാന്റെ ഇപ്പൊ മടവൂർ ആശാന്റെ ഈ തോരണയിലും ഹനുമാനൊക്കെ കണ്ടിട്ടുണ്ട്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ആട്ടമൊക്കെ. അതൊക്കെ ചെങ്ങന്നൂർ ആശാന്റെ കയ്യിലുണ്ടായിരുന്നോ? അദ്ദേഹം ചെയ്തിരുന്ന പോലെയാണോ? ആശാന്റെ ഹനുമാനൊന്നും എനിക്ക് നല്ല ഓർമ്മയല്ല. ആട്ടം ഞങ്ങളുടെ സമ്പ്രദായം ഒന്നാണല്ലോ. ഒന്നാണ്. പിന്നീട് ആശാൻ സ്വന്തമായി ചേർത്ത മുൻപ് പറഞ്ഞതുപോലെ മടവൂരാശാന്റെ സംഭാവനയായിട്ട് ആശാന്റെ സംഭാവനയായിട്ട് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, വേണമല്ലോ. സ്വതേ തന്നെ കവി പറഞ്ഞിരിക്കുന്ന പറഞ്ഞ ഒരു ശ്ലോകമുണ്ട് തട്ടിയിട്ട് എന്നൊക്കെ. ഞങ്ങൾക്ക് രാമായണത്തിലെ പോലെ തന്നെയാണ്, ആദ്യം സുരസയാണ്. അതായത് അതിന് വേറെയും ഒരു ഔചിത്യം ഞങ്ങൾ മനസ്സുകൊണ്ട് കാണുന്നുണ്ട്. ഒരാൾ അങ്ങോട്ട് സഞ്ചരിച്ചാൽ ഉടനെ ക്ഷീണം തീർക്കാം, ഒരാൾ വിളിച്ചാൽ അതിനെന്ത് ഗുണമുണ്ട്? മൈനാകത്തിന്റെ ജോലി അതേലുള്ളൂ. ഇയാൾ അങ്ങോട്ട് ചാടി ഉടനെ എന്നാ ഇവിടെ ഇരുന്നോന്ന് പറഞ്ഞാൽ അതിന് ഗുണമുണ്ടോ? ഒരു മല്ല് കഴിഞ്ഞിട്ട് പിന്നെ സഞ്ചരിക്കുമ്പോ ക്ഷീണം തീർക്കാൻ ഒരാൾ വരുന്നതിന് ഭംഗിയുണ്ട്. രാമായണത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇയാൾ തട്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവിടം കളഞ്ഞു വെച്ചാണ് ഇവര് ആദ്യമേ മൈനാകത്തിനെ കാണുന്നത്. അത് അവരുടെ സമ്പ്രദായം. പക്ഷെ ഔചിത്യം ആലോചിച്ച് ചെയ്യുന്നതും പുരാണത്തിനെ കൂട്ടുപിടിക്കുന്നതും ഇതുകൊണ്ടാണ്. ആദ്യമേ മൈനാകം വരുന്നതിനൊരു സ്വാദ് കുറവ് മനസ്സിന്. നമുക്ക് അങ്ങോട്ട് ഒരു ചാടി ഉടനെ ഒരാള് വിശ്രമിക്കാൻ വിളിച്ചാൽ കുറച്ച് ക്ഷീണം വരുമ്പോഴല്ലയോ വിശ്രമിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ഉള്ള ഉത്സാഹം വരുന്നത്. അതുകൊണ്ട് ആ രണ്ടാമത് തന്നെയാണ് മൈനാകം. പിന്നെ മറ്റുള്ള എന്തുവാ സിംഹി ലങ്കാലക്ഷ്മി. അത് കഴിഞ്ഞാ പിന്നെ സാധാരണ പോലെ. ഇനി അതിൽ രണ്ടാമത് അഴകിയ രാവണന്റെ ആട്ടം ഇപ്പൊ കാണുന്ന പോലെ ആയിരുന്നു ആശാൻ. അത് എങ്ങനെയാ ആശാൻ ചെയ്യുന്നതിലെ വ്യത്യസ്തം? ഈ രണ്ട് ശ്ലോകം ഹിമകര ഹിമഗർഭ എന്നുള്ള ശ്ലോകം ചെയ്യുന്ന വിധം തന്നെയാണോ? അതെ അതെ. അത് കഴിഞ്ഞ് സീതയുടെ അടുത്തെത്തിയിട്ടുള്ള ആട്ടത്തിലാണ്. അതായത് ഇയാള് പരിശുദ്ധാത്ത തന്നെ ചൂടാണ്, അവിടെ നിന്നാണല്ലോ ആ ശ്ലോകമാണ്. ശ്ലോകമാണെന്ന് ശ്ലോകത്തിന്റെ രീതിയിലാവില്ല, അത് രാവണന്റെ രീതിയില് ആ ശ്ലോകമാണ്. അവരെ കളഭമൊക്കെ തട്ടി നോക്കി എല്ലാ ആട്ടങ്ങളോട് സഹിക്കുന്നില്ല, ഇവിടുക്ക ഇന്നതാണ് കാരണം എന്ന് ഓർമ്മ വന്നു. അത് കഴിഞ്ഞാൽ അവളെ എടുത്തു പോയി സ്ത്രീകൾക്ക് സ്വതേ വസ്ത്രാഭരണങ്ങളിൽ ആർത്തി കയറും, അത് കൊണ്ടുവന്ന് വെച്ച് അവരുടെ അവളെ പ്രീതി സമ്പാദിച്ചു. ഇത് തന്നെ എന്ന് പറഞ്ഞ കിങ്കരനെ കാണാൻ അവിടത്തേക്ക് വേണ്ട വിഭവങ്ങളെല്ലാം ഒരുക്കി വഴി കാണിച്ചു കൊള്ളു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ അരങ്ങത്തിന്റെ എതിരി എന്നാണ് വരവി. പണ്ട് രൗദ്രഭുവനും വിശ്വാസനും വരുന്ന പോലെ ആ പണ്ട് രൗദ്രഭുവാൻ വെളിയിലായിരുന്നു, രംഗത്ത് വിശ്വാസന്റെ പന്തവും അത്രയും തെള്ളിയായിട്ട് ഭീമസേനാണ് അവിടെ. അങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു സമ്പ്രദായം. അരങ്ങത്ത് വിളക്ക് നിലവിളക്കേണ്ട ഉള്ളു. ഇന്നിപ്പോ അരങ്ങത്ത് മറ്റേ വിളക്കും കൂടെ ഉള്ളതുകൊണ്ട് പന്തത്തിനൊന്നും കാര്യമില്ലാതെ. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ രണ്ടു വശത്തും ഈ കിങ്കരന്മാരും മുത്തുക്കുഴയോ അല്ലെങ്കിൽ വേനക്കെട്ടിയോ ഒക്കെ പിടിച്ച് അങ്ങനെ നിരങ്ങി ഈ മേളത്തിനനുസരിച്ച് ഇങ്ങനെ വരികയാണ്. ഇവര് പോയി 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 എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ വഴി കാണിച്ചു. അങ്ങനെ വന്നാണ് ഇനി കയറുന്നത്. കയറിയാൽ പിന്നെ ഉള്ള ആട്ടം ശ്ലോകമൊന്നും അവിടെ ഇനി ഞങ്ങൾ ആടാറില്ല. അല്ല എവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ ആയിക്കോളാം എന്നൊക്കെ പറയുന്നില്ലേ, ആ ശ്ലോകമൊന്നും ചെയ്യാറില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടു, നീ എന്തിനാ ഞാൻ ദുഃഖിച്ചിരിക്കുന്നേ, നിനക്ക് സുഖമായിട്ട് ജീവിച്ചൂടെ എന്നോട് ചേർന്ന് എന്നൊക്കെ രണ്ടും മുദ്രകൾ കാണിച്ച് അവളൊന്നും പ്രതികരിക്കുന്നില്ല. അവിടെ നിന്ന് ചെയ്തായാലും എവളെ പ്രീതിപ്പെടുത്തുന്നതിനും ഇതൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ ഓരോന്നോരോന്നായിട്ട് അവിടെ അവർ തമാശയൊക്കെ കാണിക്കും, എവിടൊക്കെ എടുത്ത് അളന്ന് ഉണ്ടാക്കലും നടക്കും. അതൊക്കെ കോമാളിത്തരത്തിന് വേണ്ടിയിട്ട്. അതിലൊന്നും പങ്കു കയറിയില്ല രാവണൻ. അവിടെ ഓരോന്നും വാങ്ങിച്ച് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവയ്ക്കുക. അവസാനം തെരശ്ശിലെല്ലാം കൂടെ ആണല്ലോ അവിടെ കൂട്ടിപ്പോയി കൊണ്ടു വെച്ചാൽ അവിടെ രാവണന് തിരക്ക് നോക്കുന്നുണ്ടോ? ആശാൻ തോരണ യുദ്ധത്തിൽ ആശാൻ തിരക്ക് നോക്കുന്നുണ്ടല്ലേ? സാധാരണ പോലെ തിരക്ക് നോക്കാം. സാധാരണ
അങ്ങോട്ട് തെരശ്ശീലിങ്ങനെ താഴ്ത്തുന്നത് അവിടെ കൊണ്ട് നിരങ്ങ മറ്റൊരപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് പോവുക. ഇവിടെ സാധാരണ രീതിയിൽ തന്നെ തിരക്ക് നോക്കണ്ട, രാവണം സാധാരണ രാവണം. അതെ, അതെ. വേറൊരു ദോഷമുണ്ട്, ഭാര്യയെ പിടിച്ചുകൊണ്ട് സീതയായിടുന്ന വിചാരിച്ചാണെന്ന് നമ്മൾ എത്ര വർത്തമാനം പറഞ്ഞാലും ഭാവിച്ചാലും അവിടെ പരിധി നിശ്ചയകലയല്ലേ. ആ വ്യംഗ്യം എങ്ങനെ ജനങ്ങൾ മനസ്സിലാക്കി പോരെങ്കിൽ ഈ കിങ്കരന്മാരെ അവിടെ നിർത്തുന്നതാണ് ഏറ്റവും നാശം. അവർ കിടന്ന് കൂവുമ്പോ ഇതെന്നെ കെട്ടി പിടിച്ചിട്ടാണെന്ന് തോന്നുന്നില്ല. കിങ്കരന്മാരെ അവിടെ പാടില്ല, അങ്ങനെ വേണമെങ്കിൽ തന്നെ. മുഞ്ചുവാശാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു റെഫറൻസൽ കോഴ്സ് ഉണ്ടായിരുന്നു 10 വർഷം. അന്ന് കഥകളിയിലെ അനൗചിത്യങ്ങൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തോരണയുദ്ധലെ തിരക്ക് ഈ തിരക്ക് നോക്ക്, വടക്കൻ സമ്പ്രദായത്തിലെ തിരക്ക് നോക്ക് അനൗചിത്യമാണെന്ന് മുഞ്ചുവാശാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ അവരവിടെ മൂലി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അവർ തന്നെ നിരം. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സമ്പ്രദായം ഞങ്ങൾക്കുണ്ടെന്ന് പറയുകയും ചെയ്യാൻ, ആ അത് സ്വീകരിക്കാൻ കൊള്ളാവുന്നതാണെന്ന് സംസാരിച്ചു. വലിയ സദസ്സാണ് മഹാപണ്ഡിതന്മാരും. ഒരു 10 ദിവസം കുഞ്ചുവാരാശാനോടൊപ്പം വേഷം കെട്ടിയതൊക്കെ ഇവിടെ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഒരു സ്ഥലത്ത് വന്നപ്പോ ഒരു സന്താനോപാലൻ വാസുണ്ട് കൂടെ ഷാരടി അവന്റെ അർജുനൻ അടുത്ത കഥയിൽ ഏതോ ഒരു കത്തിവേഷമാണ് എന്റെ. അപ്പൊ അവിടെ കുറെ പേർക്ക് എന്റെയും ആശാന്റെയും കൂടെ തന്നെ സന്താനവാരം കാണുന്നു. ബഹളമായി വാസു നാമം വയ്ക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞേ പറ്റില്ല, ഇനിയിപ്പോ അത് പറ്റില്ല, വാസു തന്നെ ആകുള്ളൂ. മുഞ്ചുവാശാൻ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല, കുട്ടിയെ കുട്ടി മറ്റേ വേഷം തേച്ചോളൂ, വാസുകാരി തേക്കൂ. ഓ അങ്ങനെ സന്താനവാരത്തിൽ അർജുനൻ എന്റെ ആശാന്റെ ബ്രാഹ്മണനാണ്. ധാരാളം കുട്ടി വേഷങ്ങളുണ്ട്.